നമസ്കാരം. ഗവൺമെന്റ് UPS ആലന്ദ്ര റേഡിയോ കുട്ടിക്കൂട്ടത്തിന്റെ പ്രത്യേക പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ദേവനന്ദ പി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധം അത് എന്തിനു വേണ്ടിയാണെങ്കിലും മാനവരാശിയുടെ ഉന്മൂലനാശത്തിന് കാരണമാണ്. ഒരു ജനതയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് കത്തിയമരുന്ന യുദ്ധ ദുരന്ത കാഴ്ചകൾ നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. രണ്ടു നീണ്ട യുദ്ധങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്നതാണ് ലോക സമാധാനമെന്ന് വേണമെങ്കിൽ പറയാം. സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നൊരു വിരോധാഭാസവും മനുഷ്യരാശിയിൽ അംഗീകരിക്കപ്പെടുന്ന തത്വമാണ്. സാഹിത്യത്തിലും മതത്തിലും വിനോദത്തിലും അധികാര കളിയിലും മനുഷ്യന് സ്വന്തമായുള്ളതാണ് യുദ്ധം. ലോകമഹായുദ്ധങ്ങളിൽ നിന്നും പഠിച്ച അനുഭവങ്ങൾ പോലും ഒരു രാജ്യത്തെയും യുദ്ധങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല. ചരിത്രത്തിൽ പല മഹാന്മാരെയും ഓർക്കുന്നത് തന്നെ അവർ നടത്തിയ യുദ്ധത്തിൻ്റെ പേരിലാകും. യുദ്ധക്കാഴ്ചകൾ വാർത്തകളിലൂടെ മാത്രം കണ്ട് പരിചയിച്ചവരാണ് നാം മലയാളികൾ ഏറെ പേരും. എന്നാൽ ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന യുക്രൈൻ റഷ്യ പോരാട്ടത്തിൻ്റെ ദുരന്ത അനുഭവങ്ങൾ നേരിൽ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി മലയാളി വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ മറക്കാനാവാത്ത ഓർമ്മകളുമായി നമ്മുടെ കൂടെ അനുഭവം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് മെഡിസിൻ വിദ്യാർത്ഥി അഫിരാം JL ആണ്. നമസ്കാരം, എൻ്റെ പേര് അഭിരാം. ഞാൻ ഉക്രൈൻ കാർക്കീവ് എന്നൊരു സ്ഥലത്ത് തേർഡ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഉക്രൈനിൽ നടന്ന വാർ യുദ്ധത്തെ പറ്റി. 24 മോർണിംഗ് ഒരു 3-4 മണിക്കായി കാണും. എൻ്റെ ഫ്രണ്ട് കാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നടാ എന്തൊക്കെ ശബ്ദം വെളിയിൽ കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വെളിയിറങ്ങി നോക്കിയപ്പോൾ എന്തൊക്കെ പടക്കം പൊട്ടുന്ന ശബ്ദവും ലൈറ്റൊക്കെ ആകാശത്ത് കാണാറുന്നു. നമുക്ക് എന്താ സംഭവം മനസ്സിലാവുക, നമ്മൾ എന്നെ ശ്രദ്ധിക്കാൻ റൂമിൽ പോയിരുന്നു. എന്നിട്ടൊരു അരമണിക്കൂർ ശേഷം നമ്മൾ അപ്പാർട്ട്മെൻ്റ് ഓണർ വിളിച്ചിട്ട് പറഞ്ഞാന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും ബങ്കറിൽ പോകണമെന്ന്. ബങ്കർ എന്ന് പറയുമ്പോൾ യുക്രൈനിലുള്ള എല്ലാ ബിൽഡിങ്ങിലും ഉള്ളൊരു സംഭവമാണ് എന്ന് പറയുമ്പോൾ ഈ റൂം അപ്പാർട്ട്മെൻ്റിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു അറയാണ്, സേഫ് ആയിട്ടുള്ള ഒരു അറയാണ്. അപ്പോൾ നമ്മൾ വെച്ച് എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയാ പറഞ്ഞ ഈ റഷ്യ വാർ ഡിക്ലെയർ ചെയ്തു ഉക്രൈനെതിരെ. എന്നിട്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ എന്താ ഈ ശബ്ദവും ലൈറ്റൊക്കെ റഷ്യയുടെ മിസൈലിൻ്റെയാണെന്ന്. അപ്പോൾ നമ്മൾ പേടിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ജീവനും കൊണ്ട് ബങ്കറിൻ്റെ അകത്തോട്ടങ്ങ് പോയിരിക്കുകയായിരുന്നു. 8-9 ദിവസം നമ്മൾ ബങ്കറിൽ തന്നെ ആയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനും വെള്ളത്തിന് വേണ്ടിയും ടോയ്ലറ്റിന് പോകേണ്ടിയും മാത്രമാണ് നമ്മൾ റൂമിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഈ ബങ്കറിൽ നിൽക്കുമ്പോഴും ശബ്ദം കൂടിക്കൂടി വരെയായിരുന്നു. എൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി വാർ അടുത്തടുത്ത് എത്താറായി നമ്മളെ സ്ഥലത്ത്. പിന്നെ ഒരു 4-ാമത്തെ ദിവസമാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കാർക്കീവ് റഷ്യ കയ്യേറി. അവിടെ ഇങ്ങനെ യുക്രൈൻ സോൾജേഴ്സ് എല്ലാം പിന്മാറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് ഫുഡിനും വെള്ളത്തിനും നല്ല ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പിന്നെ നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ വീട്ടുകാരെ വിളിക്കാനും പറ്റുന്നില്ല. എംബസിയെ വിളിച്ചിട്ട് അവരും നമ്മളെ കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഫുഡിനും വാട്ടറിനും ഷോർട്ടേജ് വന്നപ്പോൾ നമ്മളുടെ ബംഗലുണ്ടായിരുന്ന കുറച്ച് ഉക്രൈൻ ഫാമിലീസും പിന്നെ 2-3 നൈജീരിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്തായിരുന്നു പിന്നെ നിന്നത്. അവർ നല്ലതായിട്ട് നമ്മളുടെ സാധനങ്ങളൊക്കെ തന്ന് നമ്മളെ സഹായിച്ചായിരുന്നു. പിന്നെ ഒരു 5-ാമത്തെ ദിവസം അറിഞ്ഞ് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന നിവിൻ എന്ന് പറഞ്ഞൊരു കർണാടക സ്വദേശി 4th year പുള്ളി, പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ മിസ്സൈൽ വീണു, അങ്ങനെ പുള്ളി മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് നമ്മളെ കാര്യത്തിലും ഒരു എന്താ അവസ്ഥയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ അപ്പം തന്നെ നമ്മൾ കിട്ടിയൊരു ബാഗും പിന്നെ എൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സും ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ടിട്ട് ഞാൻ അവിടുന്ന് ഓടെയായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ. അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണെങ്കിൽ നോക്കിയപ്പം ഈ ഇന്ത്യൻസിന് ട്രെയിനിൽ കയറ്റി വിടുന്നില്ല. കാരണം ട്രെയിനിൽ കയറിയാലേ അടുത്തുള്ള ബോർഡറിൽ എത്താൻ പറ്റൂ. എൻ്റെ അവിടെ നിന്ന് ഒരു 10-12 മണിക്കൂർ ഉണ്ട് ബോർഡറിൽ എത്താൻ വേണ്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അവിടെയും മനസ്സിലാവുന്നില്ല. കാരണം കയ്യിൽ പൈസയും ഇല്ലായിരുന്നു. കാരണം ഒരു എ ടി എമ്മിൽ അവിടുത്തെ ആ സമയത്ത് കറൻസി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മളുണ്ടായിരുന്ന ആ പൈസ മൊത്തം നമ്മളെടുത്തിട്ട് അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ തന്നെ ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ തറയിരുന്ന നമ്മൾ ഒരു 12 മണിക്കൂർ എടുത്ത് നമുക്ക് പോളൻ എന്ന സ്ഥലത്തെ ബോർഡറെത്താൻ വേണ്ടി. ബോർഡറെത്തിയിട്ടും അവിടെ നമ്മളൊരു
20 മണിക്കൂറാണ് നമ്മളവിടെ ബോർഡർ കിടന്ന് നമ്മളെ എങ്ങനെ കയറ്റി വിട്ടില്ലായിരുന്നു. ബോർഡറിൻ്റെ ഉക്രൈൻ ബോർഡറിൻ്റെ അവിടെ തന്നെ ക്ലൈമറ്റ് തന്നെയാണ് -14 ആയിരുന്നു. -14 നിന്നപ്പോൾ തന്നെ എൻ്റെ കാലും കൈയൊക്കെ നല്ലവണ്ണം മരവിച്ചായിരുന്നു. പിന്നെ എങ്ങനെ കയറ്റി വിട്ടു, നമ്മളെങ്ങനെ പോളണ്ടിലെത്തി, പിന്നെ ഇന്ത്യൻ ഒഫീഷ്യൽസ് വന്നു നമ്മളെ നോക്കി. അങ്ങനെ നമ്മൾ പോളണ്ടിലെത്തി ഇന്ത്യൻ ഒഫീഷ്യലിനെ കണ്ടപ്പോൾ ഒരു സേഫായി എന്നൊരു ഫീൽ ഉണ്ടായത്. കാരണം 8-9 ദിവസം ഉക്രൈനിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ വാറിൻ്റെ ബോംബിൻ്റെയും ടാങ്ക് എയർക്രാഫ്റ്റ് അങ്ങനത്തെ അവരെയൊക്കെ ശബ്ദമൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു ഭയങ്കരമായൊരു ഫീലായിരുന്നു. കുറേ എത്ര ദിവസം ഉറങ്ങിയില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ഉറക്കമൊക്കെ ഭയങ്കര പാടായിരുന്നു. കാരണം എന്ത് ഏത് സമയം പറ്റും എന്ന് പറയാത്തൊരു പറ്റാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ പോളണ്ടിൽ 2-3 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇന്ത്യൻ എയർക്രാഫ്റ്റ് വന്നു. ഇന്ത്യൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് വാർ എയർക്രാഫ്റ്റിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയും എനിക്ക് ഉണ്ടായി. കാരണം സാധാ ഒരു പൗരന് കയറാൻ പറ്റാത്ത കിട്ടാത്തൊരവസരമായി എനിക്കത് കിട്ടി. സോ അതിന് ഞാൻ ഇന്ത്യൻ ഗവൺമെൻറ് താങ്ക്സ് പറയുന്നു. 5 to 6 മന്ത്സ് ആയി ഇപ്പോൾ നാട്ടിൽ എത്തിയിട്ട്, ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയിട്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോഴും ആലോചിക്കും ഉക്രൈനിൽ ഉണ്ടായിരുന്ന വാർ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ സിറ്റുവേഷനും ഈ വാറിനെ കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റിയായിരുന്നു. കാരണം ഞാൻ സീരീസും മൂവീസിനും പിന്നെ പബ്ജി ഗെയിം കളിക്കുമ്പോഴും മാത്രമേ വാറും അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ. പക്ഷേ അവിടെ പോയി ഇതൊക്കെ കണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ഭീകരമായും വല്ലാത്തൊരു അഴുക്കൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ എനിക്കവിടെ അനുഭവിച്ചത് തന്നെ. സത്യം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡിസ്കസോ അല്ലെങ്കിൽ സംസാരിച്ച് തീരാനുള്ള പ്രശ്നമാണ് ഇത്രയും വലിയൊരു സംഭവമായി തീർന്നത് തന്നെ. വാർ ഉണ്ടായത് തന്നെ സമാധാനമായി തീർക്കാനുള്ള കാര്യങ്ങളായിരുന്നു ഇത്രയും ഭീകരമാക്കിയത് തന്നെ അവർ രണ്ടുപേരും. ഇപ്പോഴും നമ്മൾ വാർത്ത ന്യൂസ് കാണുന്നില്ലെങ്കിലും ഇപ്പോഴും വാർ ഉക്രൈനിൽ നടക്കുന്നുണ്ട്. യുദ്ധം സമാനതകളില്ലാത്ത പരിസ്ഥിതി ദുരന്തമാണ്. യുദ്ധത്തിൻ്റെ കെടുതികൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ലോകമുള്ളനാൾ വരെ നിലനിൽക്കുന്നതാണ്. ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവായുധങ്ങളുടെ ശക്തിയാൽ ഭൂമിയെ 500 തവണ ചുട്ടുകരിക്കുവാൻ കഴിയുമെന്നാണ് അനുമാനം. രാജ്യസുരക്ഷയുടെ മാർഗം യുദ്ധമല്ല, എല്ലാതരം ഭീകരവാദികളെയും ഒറ്റപ്പെടുത്താനുള്ള മാനസിക കരുത്താണ് ആർജിക്കേണ്ടത്. അധികാരി വർഗങ്ങൾ യുദ്ധപ്രേമികളാകാതെ രാജ്യാന്തര തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള പക്വതയാണ് കാണിക്കേണ്ടത്. ഓർക്കുക, യുദ്ധങ്ങൾക്ക് നാശത്തിൻ്റെ കഥകളെ ലോകത്തോട് പറയാനുള്ളൂ. പ്രകൃതി സമാധാനത്തെ മാത്രം ഇഷ്ടപ്പെടുന്നു. നന്ദി.